Dr. Shivadas, ആ കാര്യങ്ങൾ ഇപ്പോ സുപ്രീം കോടതിയുടെ പരിധിയിൽ വരുന്ന അവരുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പരാതിയുള്ള ആളുകൾക്കൊക്കെ അവിടെ പോകാമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ ഇപ്പോ ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ വെളിപ്പെടുത്തലോട് കൂടി ഈ പെഗാസസ് ഉപയോഗിച്ച് യുഎൻ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ച കാര്യങ്ങൾ വരെ അതിന് പെഗാസസുമായി ബന്ധം ഉണ്ടോ എന്നുള്ളത് വരെ ഉള്ള കാര്യങ്ങളിലേക്കുള്ള തെളിവെടുപ്പിലേക്കൊക്കെ പോകേണ്ടി വരുമോ അതോ അതിൻ്റെ പരിധിയിലേക്ക് വന്നതുകൊണ്ട് കാര്യമുണ്ടോ അതോ അത് വലിയ രാഷ്ട്രീയ ചോദ്യമായി ഉയർത്താൻ പോവുകയാണോ എന്താണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഇനി എടുക്കാൻ പോകുന്ന നിലപാട് പാർലമെൻറ്റിൽ ഇവിടെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ എൻറാം ഉൾപ്പെടെയുള്ള മാധ്യമരംഗത്തെ പ്രമുഖർ ഇവരൊക്കെ കോടതിയെ തുടക്കത്തിൽ തന്നെ സമീപിച്ച ആളുകളാണ് ഇപ്പോൾ കോടതി അതിനു മുകളിൽ എടുത്തിട്ടുള്ള സമീപനങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം പാർലമെൻറ്റിൽ ഉയരുന്നത് ഒരു ഗവൺമെൻറ്റിന് തങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ പാർലമെൻറ്റിനോട് തുറന്നു പറയാനുള്ള ബാധ്യതയുണ്ട് ജനങ്ങളുടെ സഭയിൽ അവിടെ വസ്തുതകൾ തുറന്ന് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ആരോടാണ് ഈ ഗവൺമെൻറ്റിന് പ്രതിബദ്ധത ഈ ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെറ്റായ ഉത്തരങ്ങൾ നൽകുന്നു തെറ്റായ ദിശയിൽ പാർലമെൻറ്റിനെ ഉൾപ്പെടെ നയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു ഇത് രണ്ടും ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് സെഷനിൽ ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരും എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത് ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഇന്ത്യക്കുണ്ട് ഇസ്രായേലിനോട് തുലനം ചെയ്യാൻ ഇന്ത്യയെ പറ്റില്ല ഇന്ത്യ ഇസ്രായേലിനെ പോലെ മറ്റൊരു രാജ്യത്തെ അടക്കി ഭരിക്കാൻ മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ കയ്യേറി ആ ജനതയെ ആട്ടിയോടിച്ച് കൊടും ക്രൂരതകളുടെ പര്യായമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല മറിച്ച് സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മാനവികതയുടെയും പതാകയാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഭരണാധികാരികൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ പ്രതിപക്ഷ നിരയെ എതിർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ വേട്ടയാടേണ്ടുന്നവരല്ല അവരുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി പെഗാസസ് ഉൾപ്പെടെയുള്ള ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടുന്നവരല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണകക്ഷി എന്ന് പറയുന്നത് ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള ചുമതല ജനസേവനത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കേണ്ടുന്ന ആളുകളാണ് അതിനു പകരം എതിരാളികളെ വേട്ടയാടുകയും എല്ലാ അർത്ഥത്തിലും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ഉൾപ്പെടെ ഈ ചാര സോഫ്റ്റ്വെയറിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് നിന്ദ്യമായിട്ടുള്ള ഏർപ്പാടാണ് അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാട് നമ്മളാകെ എടുക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ ചില മാധ്യമങ്ങളുടെ പേര് പരാമർശിക്കപ്പെടുകയുണ്ടായി ന്യൂസ് ക്ലിക്കിനെക്കുറിച്ച് വയർ തുടങ്ങിയ മാധ്യമങ്ങളെക്കുറിച്ചൊക്കെയാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അവയെ ഒന്നും സ്വീകരിക്കാനോ അവയിലെ ഒന്നും വരുന്ന വാർത്തകൾ വിശ്വാസത്തിലെടുക്കാനോ പാടില്ല എന്നാണ് ചിലർ വാദിക്കുന്നത് പിന്നെ ഏത് മാധ്യമങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത് എന്നുകൂടി പറഞ്ഞാൽ നല്ല ഉചിതമാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ മന്ത്രിമാർക്ക് ഷെയറുള്ള മാധ്യമങ്ങളുണ്ട് അത് റിപ്പോർട്ടറുണ്ട് റിപ്പബ്ലിക് ചാനലുണ്ട് അതുപോലെ പല ചാനലുകളും പ്രധാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് ഷെയറുള്ള ചാനലുകളാണ് കേരളത്തിൽ തന്നെ എടുത്ത മലയാള ചാനലുകൾ ഉൾപ്പെടെ നോക്കിയാൽ അങ്ങനെയുള്ള ചാനലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് മോദി മീഡിയ ഗോദി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ നടത്തിയിട്ടുള്ള സമരത്തിൽ അവർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമുണ്ട് ഈ ചാനലുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുൾപ്പെടെ അവർ പറയാനിടയായിട്ടുള്ള കാരണം എന്താണ് ഈ മാധ്യമങ്ങൾ മോദിയുടെ താല്പര്യം സംരക്ഷിക്കുന്നു ബി ജെ പി സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നുള്ള ഒറ്റ കാരണമായിരുന്നു അതുകൊണ്ട് പെഗാസസിലൂടെ ഭീഷണി ഉയർത്തി രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് പാർലമെൻറ്റിനോട് സത്യം പറയാതെ പാർലമെൻറ്റിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്താതെ പോകാൻ ഇവർ ശ്രമിക്കാൻ ഇടയുണ്ട് പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അത് അനുവദിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ